ബിഗ് ബോസ് ഡേ ടു ആരംഭിക്കുന്നത് തന്നെ ഒരു എനർജറ്റിക് സോങ്ങുമായാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഡാൻസ് കളിച്ചുകൊണ്ട് ഡേ ടുവിനെ വരവേൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീൻ 1:20 ശ്രുതി മുടിയൊക്കെ ചീകി മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ മണിച്ചേട്ടൻ്റെ സിനിമയിൽ നായികയായി അഭിനയിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അനിൽ മിഥുനാകട്ടെ തൊട്ടടുത്തിരുന്നു കൊണ്ട് ശ്രുതിയോട് ക്രഷ് തോന്നിക്കും വിധത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു. മിഥുന് ശ്രുതിയോട് ഇഷ്ടമാണെന്നും തൻ്റെ ചെറുപ്പകാലം തൊട്ട് താൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നു. നമ്മൾ എല്ലാ സീസണിലും കണ്ടുവരുന്നത് പോലെ ഒരു പ്രേമത്തിൻ്റെ പാത തുടരുകയാണോ അനിൽ മിഥുനെന്ന് നമുക്ക് തോന്നും വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനിടയ്ക്ക് ഏഞ്ചൽ വന്ന് അവരിരിക്കുന്ന ബെഡിൽ നിന്നും കാലെടുക്കുവാനും അവിടെ നിന്ന് മാറിയിരിക്കുവാനൊക്കെ ആവശ്യപ്പെടുന്നു. എന്നാൽ അതിനിടയിലും നമ്മുടെ ശ്രുതിയെ ഇംപ്രസ് ചെയ്യാനായി അനിൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ ലച്ചു വന്ന് ശ്രുതിയെ ഹഗ് ചെയ്യുമ്പോൾ അതിനിടയിലോട്ട് താനും കയറിക്കോട്ടെ എന്ന മിഥുന്റെ സംസാരം ശ്രുതിയിൽ ചെറുതായി അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിയേക്കാം. അത് കഴിഞ്ഞ് അടുത്ത സീൻ വരുന്നത് സെറീന, ഷിജു, റിനോഷ് ആണ്. പാത്രം കഴുകൽ സമയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവർ പരസ്പരം പല കാര്യങ്ങൾ സംസാരിക്കുന്നു. എൻ്റെ അമ്മയും അച്ഛനും ഷിജുവിൻ്റെ വലിയ ഫാനാണെന്ന് മറ്റു പറഞ്ഞ് ഷിജുവിനെ ഒന്ന് പൊക്കി വയ്ക്കുന്നു. ഇത് കേട്ട ഷിജു അച്ഛനും അമ്മയ്ക്കും ചിരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ഇതിനോടൊപ്പം തന്നെ റിനോഷും അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിനോഷിനെയും ഒന്ന് പൊക്കി പുകഴ്ത്താൻ സെറീന മറന്നില്ല. ഇത് പറയുമ്പോൾ റിനോഷ് എപ്പോഴും പറയുന്നത് പോലെ യോയോ കൂൽ കൂൽ മാത്രം പറഞ്ഞുകൊണ്ട് ആ സ്കീൻ സ്കിപ്പാവുന്നു. അത് കഴിഞ്ഞ് ആദ്യ വീക്ക്ലി ടാസ്ക് വരികയാണ്. ഗ്രനേഡ് ലോക്കറ്റും 9 സ്നേഹ ലോക്കറ്റും കയ്യിൽ വെച്ചവർക്കാണ്, അതായത് 9 നോമിനേറ്റ് ആയവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ടാസ്ക് കൂടിയാണിത്. അതായത് ഒരു സേഫായാളും ഒരു ഗ്രനേഡ് കിട്ടിയ ആളും തമ്മിൽ ഒരു പെയറാകുന്നു. അങ്ങനെ 9 ടീമായി ഗാർഡൻ ഏരിയയിൽ ഗെയിം ആരംഭിക്കുന്നു. ഒരു സ്ലൈഡർ കാണുന്നു. ആ സ്ലൈഡറിൽ കൂടെ 2 നിറത്തിലുള്ള കട്ടകൾ വരും. ഒന്ന് പിങ്ക് കട്ടയും ഒന്ന് ബ്ലൂ കട്ടയും. നോമിനേറ്റ് ആയവർക്ക് നീലക്കട്ടയും സേഫായിട്ടുള്ളവർക്ക് പിങ്ക് കട്ടയുമാണ് എടുക്കേണ്ടത്. ഗെയിമിൽ എന്ത് കട്ട വേണമെങ്കിലും എടുക്കാം. പക്ഷേ റൂൾ ഇങ്ങനെ, നീലക്കട്ട നോമിനേറ്റ് ഉള്ളവർക്ക്, പിങ്ക് കട്ടകളാകട്ടെ സേഫായി ഉള്ളവർക്ക്. പക്ഷേ ഏത് കട്ട എടുക്കണമെന്ന് യുക്തിപൂർവ്വം തീരുമാനിക്കണമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അവസാനം ഫ്രെയിമിൽ വെരിവരിയായി അടുക്കി വയ്ക്കുക. വെരിവരിയായി കട്ടകൾ അടുക്കി വെച്ച് ഏറ്റവും കൂടുതൽ 7 നിറത്തിനാണുള്ളത്. ആ നിറത്തിലുള്ള കട്ടകളുള്ളവർ സേഫാണ്. പിങ്ക് നിറമാണ് ഏറ്റവും കൂടുതലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ആൾ സേഫാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ബിഗ് ബോസ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കളിക്കാം. അങ്ങനെ കളി ആരംഭിക്കുകയാണ്. ഓരോരുത്തരും പേരായി തിരിഞ്ഞു. സാഗർ, ഗോപിക, വിഷ്ണു ജോഷി, റെനീഷ, ശ്രുതി, ജുനൈസ്, അഞ്ജലി, അഞ്ജു, സെറീന, ശോഭ, ലച്ചു, മിഥുൻ, ദേവു, അഖിൽ, നാദിറ, റിനോഷ്, മനീഷ, ഇത്രയും പേരായിരുന്നു ടീം. എല്ലാവരും ബസറിന് വേണ്ടി കാത്തിരുന്നു. ബസർ അടിച്ച ഉടനെ തന്നെ എല്ലാവരും കട്ട വരുന്ന സ്ലൈഡിനടുത്തേക്ക് ചെന്ന് കട്ടയെടുക്കാനായി ചാടി വീഴുന്നു. കട്ടയെടുക്കുന്ന ഭാഗത്ത് നല്ലൊരു അഗ്രസീവ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. നോക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ മാത്രം കളി കാണുന്നു. ആൾ വേറെ ആരുമല്ല, നമ്മുടെ റിനോഷ് തന്നെ. റിനോഷിന് ഒരനക്കവുമില്ല. ഇത് എവിടെ വരെ പോകുമെന്ന് പറഞ്ഞ് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽപ്പാണ്. എന്നാൽ റിനോഷിന്റെ പേർ മനീഷയാകട്ടെ, അതിനിടയിൽ കൂടെ കഷ്ടപ്പെട്ട് കട്ടയെടുത്ത് കൊണ്ടുവരുമ്പോൾ അത് എടുത്തു വെക്കാൻ പോലും റിനോഷ് ഹെൽപ്പ് ചെയ്യുന്നില്ല. വിഷ്ണു, ഷിജു, സാഗർ എല്ലാവരും നന്നായി കളിക്കുന്നു. ആരും മാറി നിൽക്കുന്നില്ല. റിനോഷ് മാത്രം എവിടെയോ നോക്കി നിൽക്കുന്നു. മാത്രമല്ല, പുള്ളിക്കാരനിടയ്ക്ക് മനീഷയുടെ കീറിയ തുണി പൊക്കി പിടിച്ച് ഇത് ആരുടെയോ എന്ന് മാത്രം ചോദിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ഗോപിക അപ്പുറത്ത് നിന്ന് നാദിര കൊണ്ടുവച്ചിരിക്കുന്ന 8 കട്ടകൾ പതുക്കെ ഇങ്ങ് എടുക്കുന്നു. അതിനിടയിൽ തന്നെ വിഷ്ണു, റെനീഷയും തമ്മിൽ ഒരു ചെറിയ അടിക്കുള്ള സ്കോപ്പ് തുടങ്ങുകയാണ്. പിന്നെ അവിടെ വൈബർഗുഡ് ദേവും ഷിജുവും ഒക്കെ വന്ന് ഇടപെട്ട് ആകെ അലങ്കോലമാകുന്നു. എന്നാൽ അവിടെ പിന്നെയും നാദിരയും ഗോപികയും തമ്മിൽ ചെറിയൊരു ഉരസലിന് തുടക്കം കുറിക്കുകയാണ്. ഇതൊക്കെ കണ്ടു നിന്ന നാദിരയുടെ പേരായ അഖിൽ മാരാർ രോഷാകുലനായി അതിൽ ഇടപെടുന്നു. അഖിൽ വളരെ പെട്ടെന്ന് ടെമ്പർ പൊട്ടി യഥാർത്ഥത്തിലെ വാശിയേറിയ പോരാളി പുറത്തു വരുന്നു. എന്നാൽ ഇതിനിടയിൽ നാദിര സോൾവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അഖിൽ ഇതിലൊന്നും അടങ്ങുന്നില്ല. ഇതിനിടയിലാകട്ടെ ഷിജു സാഗറിനെ വിളിച്ച് ഉപദേശിക്കാനും മറന്നിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ മനീഷ, ഇത് ഫാമിലി ഷോ ആണെന്നും മറ്റും പറഞ്ഞ് ഗെയിം വീണ്ടും സ്റ്റാർട്ടാകുന്നു. അങ്ങനെ റിസൾട്ട് വരുന്നു. ദേവും ഇതിനും 16 കട്ടയും അഖിലും നാദിരയും 16 കട്ടയും. അങ്ങനെ അവർ ലീഡ് ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് മനീഷയ്ക്കാണ്, വെറും 2 കട്ട. ഇതിനിടയിൽ ആൺപെൺ എന്നുള്ള വേർതിരിവ് അവിടെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ശേഷം ഗെയിം പിന്നെയും തുടങ്ങി ഗെയിം അവസാനിക്കുന്നു. അതിനുശേഷം കഥ പറച്ചിൽ ടാസ്ക്കാണ്. ജുനൈസ് ആണ് ആദ്യം മുന്നോട്ട് വന്നത്. ജുനൈസിന്റെ അമ്മയുടെ കഥ ശരിക്കും എല്ലാവരെയും കരയിച്ചു. കാഴ്ചക്കാരായ നമ്മൾക്ക് വരെ ജുനൈസിനോട് അന്നേരം ഒരു ദയ തോന്നിയിരുന്നു. അതിനുശേഷം ആഞ്ജലിന വന്ന് അവരുടെ പിതാവിൽ നിന്ന് അവൾക്ക് നേരിട്ട ചില ബുദ്ധിമുട്ടുകളും മറ്റും വെളിപ്പെടുത്തുന്നു. ശേഷം ആഞ്ജലിനയെ ജീവിക്കാൻ അനുവദിക്കാത്തവരെ തങ്ങൾ നേരിടുമെന്നാണ് ഓരോ കണ്ടസ്റ്റന്റും അന്നേരം പറഞ്ഞത്. അന്നേരമാണ് ബിഗ് ബോസ് ഹൗസ് ശരിക്കും വീടായി മാറുന്നത്. ഇത്തരത്തിൽ പരസ്പരം സഹായിക്കുകയും വിഷമങ്ങൾ പങ്കുവെക്കുമ്പോഴുമാണ് ഒരു വീടഥാർത്ഥത്തിൽ വീടായി എന്ന് നമുക്ക് തന്നെ തോന്നുന്നത്. അവസാനം ലൈറ്റെല്ലാം ഓഫാക്കി നിൽക്കുമ്പോൾ ഏഞ്ചലിന ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കഥയ്ക്കിടെ പറഞ്ഞ ചില ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യരുതെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നു. അതോടെ ഡേ 2 എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്ന് കണ്ട കാഴ്ചയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. കുറച്ച് പേര് ഈ ബിഗ് ബോസിന്റെ കറക്റ്റായുള്ള ക്യാരക്ടേഴ്സിലേക്ക് വന്നിരിക്കുന്നു. അതായത് ബിഗ് ബോസിന്റെ ഈ സീസണിൽ 100 ഡേയ്സ് തികച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ മുഖം അവിടെ വ്യക്തമായി തെളിഞ്ഞു വന്നിരിക്കുന്നു. നമ്മൾ ആദ്യം വിശ്വസിച്ചിരുന്ന ചില ആൾക്കാർ പുറകോട്ട് പോവുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലർ മുൻപോട്ട് വരികയുമാണ് ഇന്നത്തെ ടാസ്കിലൂടെ നമ്മൾ കണ്ടത്. എന്തായിരുന്നാലും ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ അടിപിടി ബഹളത്തിന് ശരിക്കും ന്യായമെന്ന്
എന്ന് പറയുന്നത് വിഷ്ണു ജോഷിയുടെ ഭാഗത്ത് തന്നെയാണ്. വിഷ്ണുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഗെയിമായിരുന്നു. അതുപോലെ തന്നെ വിഷ്ണു റെനീഷയെ മനഃപൂർവ്വം പിടിച്ച് തള്ളിയതല്ല, അതൊരു പെർട്ടിക്കുലർ ടൈമിൽ റിഫ്ലക്ഷൻ സംഭവിച്ചതാണ്. എന്നിട്ടും വിഷ്ണു സ്വയം മാപ്പ് പറയുന്നു, ഒന്നല്ല ഒരുപാട് തവണ പറഞ്ഞു. അവിടെ ഈ ഒരു ടാസ്കിനകത്ത് ഗോപിക എടുത്ത തീരുമാനം എനിക്ക് ഒട്ടും കറക്റ്റായി തോന്നിയില്ല. എന്തായിരുന്നാലും ഗോപികയുടെ കൂടെ ഉണ്ടായിരുന്ന സാഗർ ഈ കാര്യത്തെ മാന്യമായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തി. അഖിലും ഷിജുവും മനീഷയും ശ്രുതി അടക്കം കുറച്ചധികം പേർ ഇന്ന് മത്സരത്തിനകത്ത് അവരുടെ നിലപാട് വ്യക്തമാക്കാനും സംസാരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കാഴ്ചപ്പാടിലെ എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബിഗ് ബോസിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.